ഈ പോളിസി പരമായിട്ട് നമ്മുടെ ജി എസ് ടി പങ്കുവെക്കുന്നതിന്റെ കാര്യത്തിനകത്ത് നമ്മൾ പറഞ്ഞു, അതിനകത്തൊന്നും വന്നിട്ടില്ല. ഒരു അങ്ങനത്തെ ഒരു കാര്യം ആ കൊടുത്തുമ്പോൾ പറഞ്ഞതിന്റെ കാര്യം അതൊന്നും പറഞ്ഞില്ല. ഒരു ഒരു വ്യത്യാസം അതിനകത്ത് വരുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റുകളുടെ ഈ ഡെവലപ്മെന്റ് ഇന്ത്യയില് വലിയ തോതിൽ മാറ്റം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് രാജ്യം മാറണമെങ്കിൽ കൂടുതൽ എംപ്ലോയ്മെന്റ് ഉണ്ടാവണം, ആളുകളുടെ കൂടുതൽ പർച്ചേസിംഗ് പവർ ഉണ്ടാവണം, അതിനൊക്കെ പറ്റുന്ന തരത്തിലേക്ക് കുറച്ചുകൂടി സ്റ്റേറ്റുകളെ എൻട്രിച്ച് വേണം. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കുറച്ചുകൂടി എൻട്രിച്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു പോകണം. എല്ലായിടത്തും കേരളം അടക്കമുള്ള എല്ലാ സ്റ്റേറ്റിലും കോവിഡിന് ശേഷം കുറച്ച് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന്റെ സമയത്തെ പോരായ്മകളും ക്ഷീണങ്ങളും ഉണ്ട്, അത് പരിഹരിക്കാൻ കുറച്ചുകൂടി കാര്യങ്ങൾ വരേണ്ടതാണ്. അത് കാണുന്നില്ല. അതാണ് തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള കാര്യങ്ങളിലെ ഏറ്റവും വലിയ ഉദാഹരണം. അതാ ഒന്നും ചലിപ്പിച്ചിട്ടില്ല, ഒന്നും മാറ്റിയിട്ടില്ല. 3.5% എന്നുള്ളത് 3% പ്ലസ് പവർ സെക്ടർ റിഫോംസ് ആണ് ഇപ്പൊ തന്നെ ഉള്ളതാണ്. അതെ, അത് അതിന്റെ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടി. അത് അതല്ലാതെ പിന്നെ ഒന്നുമില്ല. അത് തന്നെ, അതിനകത്തൊരു ചേഞ്ച് വന്നിട്ടില്ല. അപ്പൊ അത് ചേഞ്ച് വന്നിട്ടില്ല. എന്നാ 6.4 ആണ് കേന്ദ്രത്തിന്റെ ഇപ്പൊ നടപ്പിലാവുന്ന ഇപ്പോഴത്തെ വർഷം. അവര് നമ്മള് 3.5 ആവാമെന്ന് പറയുമ്പം ഈ വർഷം, അടുത്ത വർഷം 3 എന്ന് പറയുമ്പം 6.4 ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ രംഗത്തെ പിന്നെ കടം. ജി എസ് ടി നഷ്ടപരിഹാരത്തിന്റെ കാലാവധി നീട്ടാനായിട്ട് അഭ്യർത്ഥിച്ചിരുന്നു, അനുപാതം മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സി എസ് എസ് സ്കീമിനകത്ത് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു യാർഡ് സ്റ്റിക്ക് വെക്കുന്നു 10-ാം ക്ലാസ് അല്ലെങ്കിൽ ശുചിമുറി ഇല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് കുറച്ച് പണം കൊടുക്കും, എല്ലാം കൊടുക്കും, സ്കൂളില്ലാത്ത. അപ്പൊ നമുക്ക് ആ പ്രശ്നങ്ങളല്ല. അതുകൊണ്ട് അതിനാണ് ആ ഫ്ലെക്സിബിൾ പൂൾ നമ്മൾ പറഞ്ഞത്. അത്തരം കുറെ സ്റ്റേറ്റുകളുണ്ട്, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പ്രത്യേകിച്ച്. അപ്പൊ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു ഒരു ഒരു പർട്ടിക്കുലർ തുക ഫ്ലെക്സിബിൾ പൂളായിട്ട് വേണം. അങ്ങനെയും വെച്ചിട്ടില്ല, അതൊന്നും വന്നിട്ടില്ല. ഇനി അല്ല ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി സെൻട്രൽ ഗവൺമെന്റ് നല്ല എക്സ്പീരിയൻസും ഒക്കെ ഉള്ളതാണ്, സ്റ്റേറ്റ് ഗവൺമെന്റുകളും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ഫെഡറലിസത്തിന്റെ ഒരു പ്രധാന അർത്ഥം എന്താ, ഓരോ സ്റ്റേറ്റിനും അവരുടേതായ മാർഗങ്ങളും വഴികളും അവർക്ക് അവരുടേതായ ഡിസൈൻസും അവരുടേതായ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനവും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇത്രയും പണം നിങ്ങൾക്ക് ചെലവഴിക്കാനായിട്ട് തരുന്നു, കൃത്യമായിട്ട് ഇങ്ങനെ ചെലവഴിക്കുന്നു എന്ന് പറയുന്ന ഒരു ഫ്രീഡം പോലും ഇല്ലാതെ നിങ്ങൾ ഇന്ന കാര്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഇടപെടാം. ഇപ്പൊ വന്നു എന്നല്ല, പക്ഷെ ഇത്തരം കാര്യങ്ങളിലെല്ലാം പതുക്കെ പതുക്കെ വരുമ്പോൾ സ്റ്റേറ്റുകൾ അതിനകത്തൊരു വ്യത്യസ്തമായ സമീപനം പലപ്പോഴും വരുന്നുണ്ട്. അത് വരാതിരിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്, നടക്കുന്നെങ്കിൽ നല്ലത്. പക്ഷെ ഈ ഒരു സാധ്യതയുണ്ട്, മാർക്കിടുന്നത് എങ്ങനെയെന്നുള്ള കാര്യവും ആരാ ജഡ്ജ് ചെയ്യുന്നതെന്നൊക്കെയുള്ള പ്രശ്നം വരും. കാരണം അതിനങ്ങനെ പറയേണ്ട കാര്യമില്ല. കേരളത്തിന് അല്ലെങ്കിൽ ഇപ്പൊ രാജസ്ഥാനോ അല്ലെങ്കിൽ ഗുജറാത്തിനോ ഇപ്പം ഉത്തർപ്രദേശിനോ കൊടുക്കുന്നു, ഇത്ര പണം കൊടുക്കുന്നുണ്ട്. ആ പണം അനുസരിച്ച് അവർ കൃത്യമായിട്ട് ചെയ്യണം, ആ മാനദണ്ഡം അനുസരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്രയും പക്വമായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റുകളല്ലേ അതൊക്കെ, എല്ലാ സ്റ്റേറ്റും, ഓരോ സ്റ്റേറ്റും.